പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഗാന്ധിയെ പറ്റി ഇത്രയും കാലം നിങ്ങൾക്കുണ്ടായിരുന്ന ചിന്തകൾ അപ്പാടെ തകിടം മറിയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ സമകാലിക ഇന്ത്യയിൽ ഗാന്ധിയേക്കാൾ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അംബേദ്കറിനെ ഞാൻ കാണുന്നത്. ഗാന്ധിയും അംബേദ്കറും നമ്മൾ രാഷ്ട്രീയത്തെ ദൂരെ നിന്ന് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരെയും ഒരുപോലെ തോന്നാം. രണ്ടുപേരും വർഗീയതയ്ക്കെതിരെ പടപൊരുതിയിട്ടുണ്ട്. രാജ്യത്തെ ശിഥിലമാക്കുന്ന മതധ്വംസക ശക്തികൾക്കെതിരെ രണ്ടുപേരും നിലകൊണ്ടിട്ടുമുണ്ട്. എന്നാൽ കൃത്യമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത നിലപാടുകളുള്ള വ്യക്തികളായിരുന്നു. ഉദാഹരണത്തിന്, ജാതി എന്ന വസ്തുത എടുത്തു കഴിഞ്ഞാൽ അംബേദ്കർ പൂർണ്ണമായിട്ടും ജാതി എന്ന വസ്തുതയ്ക്കെതിരെ നിലകൊണ്ടൊരു വ്യക്തിയാണ്. ജാതി എന്നത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതേസമയത്ത് ഗാന്ധിജി പറഞ്ഞത് ജാതി എന്നത് വളരെ ആവശ്യമാണ്, വർണ്ണ സമ്പ്രദായം എന്ന് പറയുന്നത് നാടിന് ആവശ്യമാണ്, കാരണം ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ജോലിക്ക് ഓരോ മഹത്വമുണ്ടെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അംബേദ്കർ അതിനെ നേരിട്ടിരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എപ്പോഴും ശുചീകരണ പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തോട്ടിയുടെ മകൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാനിറ്റേഷൻ വർക്കുകളിൽ മാത്രമാണ് അവരേർപ്പെട്ടിരുന്നത്. ഇന്നും അതേ കാഴ്ചപ്പാടുകൾ, അതേ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എവിടെയെങ്കിലും ശുചീകരണ തൊഴിലാളികളെ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തൊഴിൽ വേണ്ടിയിട്ട് SC ST വിഭാഗക്കാർക്ക് വളരെയധികം റിസർവേഷൻ, 88% റിസർവേഷനൊക്കെ സ്വീപ്പേഴ്സിന്, SC ST വിഭാഗക്കാർക്ക്, സാനിറ്റേഷൻ വർക്കേഴ്സിന്, മാൻഹോൾ വൃത്തിയാക്കുന്ന ആളുകൾക്ക്. നിങ്ങൾ Article 15 ആ രംഗം കണ്ടിട്ടുണ്ടാകും. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകുന്നതിനിടെ അതിന് ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെ നിന്ന് മനുഷ്യ മാലിന്യം കോരിയെടുത്തുകൊണ്ട്, അതായത് അവർ അതിൽ മുങ്ങി അത് ബക്കറ്റിൽ കോരിയെടുത്തുകൊണ്ട് മുകളിലേക്ക് വരുന്നത്, അത് ആ ജാതിയുടെ സകലമായിട്ടുള്ള മാലിന്യങ്ങളെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി വർണ്ണ സമ്പ്രദായങ്ങളോട് വളരെയധികം ചേർന്ന് നിന്ന ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും ഇവിടെ ഇണ്ടംതുരുത്തി മനയുടെ ഒരു കഥയൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ജാതീയതയ്ക്കെതിരെയുള്ള ഒരു കഥയായിട്ട്. ഈ നവോത്ഥാന സദസ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് കുറേ കാലം നടന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരുപാട് തവണ കേട്ടൊരു കഥയാണ് ഇണ്ടംതുരുത്തി മന. പണ്ട് ഇണ്ടംതുരുത്തി മനയിൽ ഗാന്ധിജി അവിടുത്തെ നമ്പൂതിരിയുമായിട്ട് എന്തോ സംസാരിക്കുന്നതിന് വേണ്ടി എത്തുകയും ഗാന്ധി ജാതിയിൽ താണ വ്യക്തിയായിരുന്നത് കൊണ്ട് ഗാന്ധിയോട് വീടിന് വെളിയിൽ നിൽക്കാൻ നമ്പൂതിരി ആവശ്യപ്പെടുകയും അങ്ങനെ ജാതീയതയുടെ പ്രകടമായിട്ടുള്ള രൂപം കണ്ടയാ പ്രദേശം ഇപ്പോൾ ചെത്തു തൊഴിലാളികളുടെ ഓഫീസാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള കുറേയധികം ആളുകൾ ഈ കഥയെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ജാതിയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഗാന്ധിയെ അംബേദ്കർ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന്, 1955 അദ്ദേഹം BBC നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഗാന്ധിയെ ഒരിക്കലും ഗാന്ധിയുടെ ശിഷ്യർ കാണുന്നത് പോലെ ഒരു മഹാത്മാവായിട്ടല്ല അംബേദ്കർ കണ്ടത്, മറിച്ച് ഗാന്ധിയും അംബേദ്കറും ശത്രുക്കളായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അംബേദ്കർ ആ ഒരു ഓഡിയോ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. തന്റെ ശത്രു ആയതുകൊണ്ട് തന്നെ തന്റെ പ്രകടമായ ഭാവങ്ങൾ ഗാന്ധി അംബേദ്കറിന് മുന്നിൽ തുറന്നിരുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന പോലൊക്കെ ഗാന്ധിയെ സമീപിച്ചപ്പോൾ അംബേദ്കറിന് ഗാന്ധിയുടെ ഉള്ളറകളെ പറ്റി, ഗാന്ധിയുടെ പിന്തിരിപ്പൻ ചിന്താഗതികളെ പറ്റി മനസ്സിലായി. ഇവർ തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരു സന്ദർഭമാണ് പൂനാ പാക്റ്റിന്റെ സന്ദർഭത്തിൽ ഉണ്ടായത്. അതായത് ദളിതർക്ക് ഒരു വെവ്വേറെയുള്ള ഒരു ഇലക്ടറേറ്റ് ആവശ്യമാണ് എന്ന് അംബേദ്കർ ആവശ്യപ്പെടുമ്പോൾ അതിന് സമ്മതിക്കാതെ ഉപവാസം ഇരിക്കുന്ന ഗാന്ധിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗാന്ധിയുടെ ഉപവാസത്തിനാലാണ് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ളത് മാറി അവർക്ക് വളരെ കുറഞ്ഞ സീറ്റുകളിലേക്കുള്ള റിസർവേഷൻ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഇന്ത്യയുടെ ഘടനയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ റിസർവേഷൻ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാന ശില പാകപ്പെടുന്നത് അവിടെ നിന്നാണ്. ദളിതരെ ഹിന്ദുമതത്തിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ടൊരു പ്രത്യേക മതം മാറ്റാനായിട്ട് അംബേദ്കർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം വി ആർ നോട്ട് എ പാർട്ട് ഓഫ് ഹിന്ദു ബട്ട് എ പാർട്ട് ഓഫ് ഹിന്ദു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഹിന്ദുവിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ഒരു ഭാഗമാണെന്നാണ് അംബേദ്കർ ദളിതരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഗാന്ധി അതിന് സമ്മതിക്കാതിരിക്കുകയും എപ്പോഴും ദളിതരെ, കാരണം ഈ രാജ്യത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങൾ ഒരു വഴിക്ക് നടക്കുകയാണ് ഹിന്ദു മുസ്ലിം ഐക്യം തകർത്തുകൊണ്ട്. അപ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് ദളിതർ മാറുകയാണെങ്കിൽ അത് വീണ്ടും ഈ ഐക്യത്തെ തകർക്കുമെന്ന് ഗാന്ധിക്ക് തോന്നുകയും ഗാന്ധി അതിനെതിരെ പടപൊരുതുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അംബേദ്കറിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള വസ്തുതകൾ ഉണ്ടായിരുന്നു. അതിലൂടെയാണ് അംബേദ്കർ മുന്നോട്ട് പോയത്. എന്നാൽ ഗാന്ധിജിയുടെ പലതരം കാഴ്ചപ്പാടും പിന്തിരിപ്പൻ ചിന്താഗതികളായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇതിനോട് തന്നെ നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്, മിക്ക പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന ഗാന്ധിയുടെ പ്രസ്താവന. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഗ്രാമങ്ങൾ നന്മകളാൽ സമൃദ്ധമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും വൈകുന്നേരങ്ങളായാൽ അറിയാം, ഇരുട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം ഗ്രാമത്തിന്റെ ഭീകരത എന്തൊക്കെയാണെന്ന്.
ഇരുട്ട് വേണ്ട, വെളിച്ചത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ ഗ്രാമങ്ങളിൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണുള്ളത്, അനാചാരങ്ങളാണുള്ളത്. ഈ ചാത്തനും മറുതയും യക്ഷിയും സകലമാന പ്രേതങ്ങളും ഗ്രാമങ്ങളിൽ മാത്രമാണ്. നഗരങ്ങളിലെ തെരുവ് വിളക്കുകളിലേക്ക് ഈ പ്രേതഭൂതാദികൾ ഒന്നും തന്നെ കടന്നെത്തുന്നില്ല. അതിന്റെ പ്രകടമായിട്ടുള്ള ഒരു സൂചന എന്ന് പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകുന്നു, നഗരങ്ങളിലേക്ക് വരുമ്പോൾ അന്ധവിശ്വാസങ്ങൾ കുറയുന്നു എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധി ഗ്രാമങ്ങൾക്ക് വേണ്ടി വാദിച്ചപ്പോൾ അംബേദ്കർ നഗരങ്ങൾക്ക് വേണ്ടിയാണ് വാദിച്ചത്. നഗരങ്ങൾ ഉണ്ടാകണം, ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കണം, അതുവഴി തൊഴിലുകൾ ലഭിക്കണം, ആ തൊഴിലുകളിൽ വിവേചനമില്ലാതെ എല്ലാത്തരം ആളുകളെയും തൊഴിലിനു വേണ്ടി വെക്കണം എന്നുള്ളതായിരുന്നു അംബേദ്കറിന്റെ ആവശ്യം. ഇനി സ്ത്രീവിരുദ്ധതയുടെ കാര്യത്തിൽ ഗാന്ധി വളരെ പിന്തിരിപ്പൻ ചിന്താഗതികളുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്ത്രീകളുടെ കാര്യത്തിനെ സംബന്ധിച്ച് അതിൽ നമ്മൾ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ അടുത്തിടെ ഒരു പ്രസ്താവന ഇറക്കിയത് വളരെയധികം വിവാദമായിരുന്നു. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ മാനഭംഗപ്പെടുകയാണെങ്കിൽ, ആ വാക്ക് തിരുത്തുകയാണ്, ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് എങ്കിൽ ആ പെൺകുട്ടിയുടെ എല്ലാ അന്തസ്സും നഷ്ടപ്പെടുകയാണ്, ആ പെൺകുട്ടി പിന്നെ ജീവിച്ചിരിക്കേണ്ടതില്ല എന്നതായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ പ്രസ്താവന. കേരളം ഒന്നാകെ ആ പ്രസ്താവനക്കെതിരെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സമാനമായ പ്രസ്താവന ഗാന്ധിയും നടത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ പവിത്രത ഇരിക്കുന്നത് അവളുടെ ശുദ്ധിയിലാണ് എന്ന്, അല്ലെങ്കിൽ അവളുടെ ചാരിത്രത്തിലാണ് എന്നും, അത് മറ്റൊരാൾ കവർന്നെടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നെ അശുദ്ധയാണ് എന്നും, അവൾ ആത്മഹത്യ ചെയ്യേണ്ടവളാണ് എന്നും ഉള്ള പ്രസ്താവനകൾ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ഞാൻ ഒരു മാധ്യമത്തിൽ, ഇതൊരു വാർത്താ മാധ്യമത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഗാന്ധിയുടെ സ്റ്റെനോഗ്രാഫർ രാജിവെച്ചതിന്റെ ഒരു കാരണമായിട്ട് സൂചിപ്പിക്കുന്നത് ഗാന്ധിയുടെ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഗാന്ധിയെപ്പറ്റി ഇത്രയും കാലം നിങ്ങൾക്കുണ്ടായിരുന്ന ചിന്തകൾ അപ്പാടെ തകിടമറിയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമോ എന്ന് പോലും ഗാന്ധി എന്ന മഹാത്മാവിനെ പറ്റി, നമ്മൾ മഹാത്മാവ് എന്നൊക്കെ വർണ്ണിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി ഈ ഒരു വസ്തുത നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ എന്ന് വളരെയധികം സംശയമാണ്. ഇത്രയും ഭീകരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത് ന്യായീകരിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഗാന്ധിയുടെ സ്റ്റെനോഗ്രാഫർ രാജിവെച്ചതിന്റെ കാരണമായിട്ട് ആ സ്റ്റെനോഗ്രാഫർ പറയുന്നത് ഗാന്ധി വിശ്വസിച്ചിരുന്നത് ഗാന്ധിക്ക് സ്വപ്ന സ്ഖലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് എന്നാണ്. സ്വപ്ന സ്ഖലനങ്ങൾ, നോക്ടേണൽ എമിഷൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു സെലിബറ്റായ, അതായത് അദ്ദേഹം സ്വയം കരുതുന്നത് ഒരു സന്യാസിയാണെന്നാണ്, ഒരു തപസ്വി എന്നാണ് അദ്ദേഹം സ്വയം കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ തപസ്സിനെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ്, ആ തപസ് രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് രാജ്യത്തെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന ഒരു അന്ധവിശ്വാസം ഗാന്ധിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്റെ ഈ ഉദ്ധാരണം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഗാന്ധിയുടെ ഇരുവശങ്ങളിൽ നമുക്ക് രണ്ട് പെൺകുട്ടികളെ കാണാം. മനു എന്നും ആഭ എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികളാണ് അവർ. അപ്പോൾ അവരെ നഗ്നരായി ഗാന്ധിയുടെ കിടക്കയുടെ അടുത്ത് കിടത്തുമായിരുന്നു. എന്നിട്ട് ഗാന്ധി പരീക്ഷിക്കുമായിരുന്നു ഗാന്ധിക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നുണ്ടോ എന്ന്. ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കഥയാണ്, കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഗാന്ധി അങ്ങനെ പരീക്ഷിക്കുമായിരുന്നു. ഇത് പല ന്യായീകരണങ്ങളിലൂടെ നമുക്ക് പറയാം ഗാന്ധി അവിടെ സ്വയം പരീക്ഷിക്കുകയല്ലേ എന്ന്. എന്നാൽ രണ്ട് സ്ത്രീകളെ അദ്ദേഹം അവിടെ സ്വന്തം ഒരു ഉദാഹരണത്തിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയുള്ള പരീക്ഷണ വസ്തുക്കളാക്കി, അതും തന്റെ ചെറുമക്കളുടെ പ്രായം പോലും ഇല്ലാത്ത രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഗാന്ധി എന്ന ഒരു ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആത്മാവാണോ എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ ചിന്തകളൊക്കെ പിന്നീട് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഗാന്ധിയുടെ ഉള്ളിലെ സ്ത്രീവിരുദ്ധതയെ പറ്റിയാണ്. അദ്ദേഹത്തിന് നിറത്തെ സംബന്ധിച്ച് ഒരുപാട് പിന്തിരിപ്പൻ ചിന്താഗതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്ന സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് അയച്ച കത്തുകളിൽ അവിടുത്തെ ആഫ്രിക്കൻ വംശജരെ കാഫറുകൾ അഥവാ സാവേജസ് എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിരുന്നത്. അതിന്റെ ഒരു പിന്തുടർച്ചയെന്നോണം ഘാനയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഗാന്ധി പ്രതിമ നീക്കം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രയധികം റേസിസവും മിസോജിനിയും ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി. ഇതൊക്കെ തന്നെ അംബേദ്കറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പല സന്ദർഭങ്ങളിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഇവർ വട്ടമേശ സമ്മേളനങ്ങൾ, ഇവർ ആശയപരമായിട്ട് ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധി പലപ്പോഴും ദളിതർക്കെതിരെയാണ് നിൽക്കുന്നതെന്ന് പോലും അംബേദ്കർ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അംബേദ്കറിന്റെ യോഗ്യതകളെ പറ്റി നിങ്ങൾ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അംബേദ്കറിന് ഇന്റലക്ച്വലി സ്യൂഡോ ഇന്റലക്ച്വൽ എന്നൊക്കെ അംബേദ്കറിനെ പറ്റി പറയുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്ന ആ ഒരു വർഷമാണ് ബ്രിട്ടീഷുകാര് ഇവിടെ നിന്ന് നമ്മുടെ ബംഗാളിൽ നിന്ന് അവര് ദിവാനി റൈറ്റ്സ് ഒബ്ടെയിൻ ചെയ്യുന്നത്. ആ ഒരു വർഷം തൊട്ട് അംബേദ്കർ അധ്യാപകനായിട്ട് ചേരുന്നിടം വരെയുള്ള അദ്ദേഹത്തിന്റെ റിസർച്ച്, എക്കണോമി, ഇന്ത്യയുടെ എക്കണോമി, അതായത് ബ്രിട്ടീഷുകാർ ദിവാനി റൈറ്റ്സ് ഒബ്ടെയിൻ ചെയ്തിടം തൊട്ടുള്ള എക്കണോമിക്കായിട്ടുള്ള ഇന്ത്യയുടെ സ്ഥിതിയെ പറ്റിയുള്ള പഠനമാണ് അദ്ദേഹത്തിന്റെ തീസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ വെറുമൊരു സ്യൂഡോ ഇന്റലക്ട് എന്നൊക്കെ പറഞ്ഞുള്ള ലേവലിലേക്ക് തള്ളിയിടുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ. സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെയാണ് സമൂഹത്തിന്റെ ഉന്നമനമെന്ന് അന്ന്
എണ്ണയെ കാലെ കൂട്ടി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗാന്ധി എന്ന മനുഷ്യൻ വളരെ അപ്രസക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിലകൊള്ളുന്നത് മതവർഗീയതക്കെതിരെ നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം പാകിസ്ഥാൻ ഒരു ഇസ്ലാം മത രാഷ്ട്രമായപ്പോഴും ഗാന്ധിയുടെ വടി കുത്തി നിർത്തിയത് കൊണ്ടാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമായി മാറിയത്. അദ്ദേഹത്തിന്റെ മതനിരപേക്ഷമായിട്ടുള്ള വളരെയധികം കാഴ്ചപ്പാടുകൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒട്ടാകെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ദിവസം നമ്മൾ ഈ രണ്ട് പുരുഷന്മാരെ വെച്ച് ചിന്തിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അംബേദ്കറിന്റെ കാര്യമാണ്, അംബേദ്കറിന്റെ ഭാഗത്ത് നിൽക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അംബേദ്കറിന്റെ ശാസ്ത്ര ചിന്തകളുള്ള സയന്റിഫിക് ടെമ്പറുള്ള ഒരു വ്യക്തിയാകാനാണ് നമുക്ക് ആഗ്രഹം. അദ്ദേഹം മനുസ്മൃതി കത്തിച്ചുകൊണ്ട് December 25 അദ്ദേഹം മനുസ്മൃതി കത്തിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഭരണഘടനയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ മനുസ്മൃതിയിലുള്ള പിന്തിരിപ്പൻ ചിന്താഗതികൾ പലതും ഗാന്ധിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ ബാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ പലപ്പോഴും ഗാന്ധി വർഗീയതക്കെതിരെ നിലകൊള്ളുമ്പോഴും അംബേദ്കറിനെ നമ്മൾ അത്ര കണ്ട് ഓർക്കുന്നില്ല. അംബേദ്കർ പലപ്പോഴും ഒരു ജാതിയുടെ അടയാളം മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ജാതിയുടെ അടയാളമല്ല, നമ്മുടെ ദേശീയ നേതാവ് തന്നെയാണ്. അദ്ദേഹം പലപ്പോഴും അധസ്ഥിത വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും മാനവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുകയാണ് എങ്കിൽ അദ്ദേഹം ഈ ഗാന്ധി ചെയ്ത ഹരിജനോദ്ധാരൻ പ്രവർത്തനങ്ങളെ അതിനേക്കാൾ പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് അംബേദ്കർ എന്ന് നമ്മൾ പറയേണ്ടതായി വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മിക്കാനുള്ള ഒരു അവസരമാക്കി ഇന്നത്തെ അംബേദ്കർ ജയന്തി നമ്മൾ കൊണ്ടാടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ചിന്തകളാണ് ഞാനിവിടെ പങ്കുവച്ചത്. കേട്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.